നമസ്തെ. നമ്മൾ ക്രിയകൾ അതായത് ധാതു ഒരുപാട് പഠിച്ചു. കുറേ ധാതുക്കൾ, ക്രിയയ്ക്ക് നമ്മൾ ധാതു എന്ന് പറയും, അതായത് ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും. പഠിക്കുന്നു, ഓടുന്നു, ചാടുന്നു, പോകുന്നു, കളിക്കുന്നു, ഇത്തരം വെർബുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. പഠതി, ക്രീഡതി, ഗച്ഛതി ഇത്യാദി. ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ ഏകവചനത്തിനും ദ്വിവചനത്തിനും ബഹുവചനത്തിനും വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അതും കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബാലഹ പഠതി, ബാലൗ പഠതഃ, ബാലാഹ പഠന്തി. ബഹുവചനം ഏകവചനം ബാലഹ പഠതി, ദ്വിവചനം ബാലൗ പഠതഃ, ബഹുവചനം ബാലാഹ പഠന്തി. നമുക്ക് ക്രീഡതിയും പറയാം. ബാലഹ ക്രീഡതി, ബാലൗ ക്രീഡതഃ, ബാലാഹ ക്രീഡന്തി. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. ക്രീഡതി ആയാലും ധാവതി ആയാലും അല്ലേ. ഇപ്പോൾ ഒരു കുട്ടി കളിക്കുന്നു, ബാലഹ ക്രീഡതി. രണ്ട് കുട്ടികൾ കളിക്കുന്നു, ബാലൗ ക്രീഡതഃ. കുറേ കുട്ടികൾ കളിക്കുമ്പോൾ ബാലാഹ ക്രീഡന്തി. ഇനി ഞാൻ പഠിക്കുമ്പോൾ അതും നിങ്ങൾക്കറിയാം. അഹം പഠാമി, അഹം പഠാമി. നീ കളിക്കുമ്പോൾ ത്വം പഠസി, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്വം കിം പഠസി, നീ എന്ത് പഠിക്കുന്നു? അഹം സംസ്കൃതം പഠാമി, ഞാൻ സംസ്കൃതം പഠിക്കുന്നു. ത്വം കുത്ര ഗച്ഛസി, നീ എവിടേക്ക് പോകുന്നു? അഹം വിദ്യാലയം ഗച്ഛാമി, അതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഇനി ഈ വർഷം നമ്മൾക്ക് ത്വം എന്നുള്ളതിൻ്റെ ദ്വിവചനവും ബഹുവചനവും കൂടിയും പഠിക്കാനുണ്ട്. അതുപോലെ അഹം എന്നുള്ളതിൻ്റെ ദ്വിവചനവും ബഹുവചനം. അഹം ആവാം വയം. അഹം ഏകവചനം ഞാൻ, ആവാം ഞങ്ങൾ രണ്ടുപേർ, വയം ഞങ്ങൾ. ത്വം നീ, യുവാം നിങ്ങൾ രണ്ടുപേർ, യൂയം നിങ്ങൾ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നീ അതിൻ്റെ കൂടെ എങ്ങനെ ക്രിയ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മൊത്തം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അതൊരു ക്രിയയുടെ 9 രൂപങ്ങളാണ്. നമ്മൾ ആദ്യത്തെ 5 രൂപങ്ങൾ ഒരു ഓർഡറൊന്നും ഇല്ലാണ്ടാണ് പഠിച്ചത്. നമുക്കിനി ഒരു ഓർഡറിൽ പഠിക്കാം. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്നത്, അതായത് അവർ, ഞാനും നീയും അല്ലാത്ത ആൾക്കാർ. ഛാത്ര വിദ്യാർത്ഥി, ഛാത്ര പഠതി, ഛാത്രവ് പഠത, ഛാത്രാഹ പഠന്തി, നമ്മൾ പഠിച്ചതാണ്. പിന്നെ ത്വം പഠസി, അതും നമ്മൾ പഠിച്ചതാണ്. ഇനി നിങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു, യുവാം പഠതഹ. നിങ്ങൾ രണ്ടുപേരാകുമ്പോൾ യുവാം, അതിൻ്റെ കൂടെ പഠതഹ എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി യൂയം പഠത, ലാസ്റ്റ് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വിസർഗമുണ്ട്, ഇവിടെ വിസർഗമില്ല. യൂയം പഠത. ഇനി അവസാനമുള്ളതിന് ഞാൻ എന്നുള്ളതിന് ഉത്തമ പുരുഷൻ എന്നാ പറയുക. ഈ നീ എന്നുള്ളതിന് മധ്യമ പുരുഷൻ എന്നാ പറയുക. ഉത്തമ പുരുഷനിൽ എങ്ങനെ വരും? അഹം പഠാമി, ആവാം പഠാവഹ, വയം പഠാമഹ. ഇത് ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചാൽ, അതായത് ആദ്യത്തെ 3 വരിക്ക് പ്രഥമ പുരുഷൻ എന്ന് പറയും, ഞാനും നീയും അല്ലാത്തവൻ. അവര്, അവരാരാണ് ചാവ. നടുവിലുള്ളത് മധ്യമ പുരുഷൻ, അതായത് നീ. ഇംഗ്ലീഷിലും അത് സെക്കൻഡ് പേഴ്സൺ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നീ, നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ. ഇനി അവസാനമുള്ളത് ഉത്തമ പുരുഷൻ. ഇംഗ്ലീഷിൽ അതാണ് ഫസ്റ്റ് പേഴ്സൺ, ഇവിടെ പ്രഥമ പുരുഷൻ അവരാണെങ്കിൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ. ഞാൻ അഹം പഠാമി, ആവാം പഠാവഹ, വയം പഠാമഹ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പദ്യം പഠിക്കുന്നത് പോലെ അങ്ങ് ഉരുവിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും മറക്കില്ല. കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധം സംസ്കൃതത്തിലെ ബേസിക് ഗ്രാമറാണ്. അത് പഠിക്കാൻ ഈ 9 രൂപങ്ങളും അവയുടെ കൂടിച്ചേരുന്ന സബ്ജക്റ്റും കർത്താവും പഠിച്ചാൽ മതി. ഒരു പ്രാവശ്യം കൂടി സബ്ജക്റ്റ് പറയാം.
ബാലഹ അല്ലെങ്കിൽ ഛാത്രഹ അല്ലെങ്കിൽ സഹ പഠതി തൗ പഠതഹ തേ പഠന്തി ത്വം പഠസി നീ പഠിക്കുന്നു യുവാം പഠതഹ നിങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു യൂയം പഠതഹ നിങ്ങൾ പഠിക്കുന്നു അഹം പഠാമി ആവാം പഠാവഹ വയം പഠാമഹ ഇത് നമുക്ക് കളിക്കുന്നു എന്നാക്കാം ഛാത്രഹ ക്രീഡതി ഛാത്രൌ ക്രീഡതഹ ഛാത്രാഹ ക്രീഡന്തി ത്വം ക്രീഡസി യുവാം ക്രീഡതഹ യൂയം ക്രീഡതഹ അഹം ക്രീഡാമി ആവാം ക്രീഡാവഹ വയം ക്രീഡാമഹ അത് ഒരു വിട്ട് പല ക്രിയകൾ ഇനി ലിഖിന്റെയും പഠിക്കാം നമുക്ക് ത്വം ലിഖസി ത്വം ലിഖസി യുവാം ലിഖതഹ യൂയം ലിഖതഹ മധ്യമപുരുഷൻ അഹം ലിഖാമി ആവാം ലിഖാവഹ വയം ലിഖാമഹ ഉത്തമപുരുഷൻ അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾക്ക് ഇതുപോലെ പഠിക്കാം ഇതിൽ തന്നെ നമുക്ക് ഇത് ഫ്യൂച്ചർ ടെൻസ് അതായത് ഭാവികാലമാക്കണമെങ്കിൽ അത് പെട്ടെന്നില്ല എന്നാലും നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് ഈ കൊല്ലം തന്നെ പഠിക്കാനുള്ളതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാം പഠിഷ്യതി പഠതി എന്നുള്ളതിന് പഠിഷ്യതി ആയാൽ പഠിക്കും പഠിഷ്യതി പഠിഷ്യതഹ പഠിഷ്യന്തി ബാലഹ പഠിഷ്യതി ബാലൌ പഠിഷ്യതഹ ബാലഹ പഠിഷ്യന്തി പഠിക്കും അല്ല ത്വം പഠിഷ്യസി യുവാം പഠിഷ്യതഹ യൂയം പഠിഷ്യത നീ പഠിക്കും അഹം പഠിഷ്യാമി ആവാം പഠിഷ്യാവഹ വയം പഠിഷ്യാമഹ പഠിക്കും ഇത് ഭാവികാലമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം ഇത് മതി നമ്മൾ ഈ ക്ലാസ് അവസാനമാകുമ്പോഴേക്കും ഈ പഠിഷ്യതി ഭാവികാലവും പഠിക്കും അതും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ഈ രൂപങ്ങൾ നന്നായിട്ട് മനസ്സിലേക്ക് കയറ്റണം ഒരു പാട്ട് പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതി സഹ പഠതി തൗ പഠതഹ തേ പഠന്തി ത്വം പഠസി യുവാം പഠതഹ യൂയം പഠത അഹം പഠാമി ആവാം പഠാവഹ വയം പഠാമഹ അങ്ങനെ ഒരു പാട്ട് പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന പെട്ടെന്ന് കയറുന്ന ഒരു പോർഷനാണ് അതൊക്കെ നന്നായിട്ട് പഠിക്കണം വീണ്ടും വീണ്ടും കേൾക്കുക.